ചിക്കൻ്റെ മസാല കിടും ഒരു രക്ഷയില്ല കേട്ടോ കഴിക്കാനായിട്ട് അടിപൊളി ഇന്ന് ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ചിക്കൻ മസാല പാട്ട് വെച്ചേക്കാണ് മസാലക്കായിട്ട് എടുത്തുള്ളത് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ലെമൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളകും പൊടി പിന്നെ ജീരകം പിന്നെ റൈസ് ഉണ്ടാക്കാനായിട്ട് അതിലേക്ക് മസാല ചേർത്തിട്ടുണ്ട് പച്ചമുളക് ഏലക്കായ പിന്നെ ഡ്രൈ ലെമൺ പിന്നെ കറുകപ്പട്ട ഗ്രാമ്പു പിന്നെ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞത് പിന്നെ റൈസ് വേവാൻ വേവാനാവശ്യമുള്ള വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും പിന്നെ കുറച്ച് ജീരകവും ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ ഇനി മസാല പെട്ടി വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ താഴ്ത്ത പാത്രത്തിലാണ് റൈസ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ചോറ് വേവുന്ന ആവിയിൽ ആ ചിക്കനും കൂടി വെന്ത് കിട്ടും നല്ലപോലെ അടച്ച് വെച്ചിട്ട് ഓമനിലോട്ട് മാറ്റാം കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഓവനിൽ മന്തി ഉണ്ടാക്കുന്നത് എന്താകുമെന്ന് കണ്ടറിയാം അപ്പോൾ ചിക്കനും മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരു മണിക്കൂറായിട്ടോ ഓവനിൽ വെച്ചിട്ട് ചിക്കനിൽ നിന്നാണെങ്കിലും റൈസിൽ നിന്നാണെങ്കിലും നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ മന്തി റൈസ് ഒരു വലിയ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതിൻ്റെ നടുക്കിലേക്കായിട്ട് ആ ചിക്കൻ എടുത്ത് വെക്കാം കേട്ടോ ഇനി മന്തിയുടെ കൂടെ സൈഡായിട്ട് മയോണീസും ഉണ്ട് പിന്നെ അതുപോലെ തൈരും ഉണ്ട് ചിക്കൻ്റെ സ്മെല്ല് വന്നിട്ട് ഒരു രക്ഷയില്ല കേട്ടോ ഞാൻ കുറച്ച് റൈസ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കഴിക്കാനായിട്ട് കുറച്ച് മയോണീസ് ഒഴിക്കാം കേട്ടോ പിന്നെ അതുപോലെ കുറച്ച് തൈരും ഇനി ആ ചിക്കൻ്റെ ഒരു പീസ് എടുത്തിട്ട് ചോറിൻ്റെ സൈഡിലോട്ട് വെക്കാം ഇനി കഴിച്ചു നോക്കാലോ നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ അതുക്കെ അധികം ഒരു ചിക്കൻ്റെ കുറച്ച് പീസ് എടുത്തിട്ട് ആ ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് കുറച്ച് മയോണീസും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചു വയ്ക്കാം റൈസ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും നല്ലപോലെ വെന്തിട്ടുണ്ട് സംഭവം കൊള്ളാം കേട്ടോ നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് കടകളിൽ നിന്ന് വാങ്ങുന്നതിനേക്കുള്ള അടിപൊളിയാണ് കേട്ടോ ചിക്കൻ്റെ മസാല വേറെ ലെവൽ ഒന്നും പറയാനില്ല ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇങ്ങനെ എടുക്കുമ്പോഴേക്കും കിട്ടുന്നുണ്ട് കേട്ടോ മസാല ആണെങ്കിലും ഒരു രക്ഷയില്ല മന്തിയുടെ ഫ്ലേവർ ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ ചിക്കനിലും മന്തിയിലൊക്കെ മസാലയുടെ അളവ് കറക്റ്റാണ് ഒന്നും കൂടുതലോ കുറഞ്ഞിട്ടൊന്നുമില്ല എല്ലാം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം